അസ്സലാമു അലൈക്കും. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് പ്രണവ് സഹ്ന എന്നവരുടെ വിവാഹ വാർത്ത. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇഷ്ടമുള്ള മതങ്ങൾ തിരഞ്ഞെടുക്കാൻ, ഇഷ്ടമുള്ള ഇണയെ തിരഞ്ഞെടുക്കാൻ എല്ലാം സ്വാതന്ത്ര്യം ഉണ്ട് എന്ന നിലക്ക് അവരെ ഉപദേശിക്കുവാനോ അവരെ പിന്തിരിപ്പിക്കുവാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതെൻ്റെ അജണ്ടയും അല്ല. അതേസമയം ഇവർ പരസ്പരമുള്ള ഈ വിവാഹബന്ധം അത് മഹത്വൽക്കരിക്കുകയും മതങ്ങൾ മാറി നിന്നു, ഹൃദയങ്ങൾ പരസ്പരം അടുത്തു എന്നൊക്കെ പറഞ്ഞ് അത് വളരെയധികം വർണ്ണിക്കുകയും ചെയ്യുന്ന ഒരുപാട് അല്പന്മാരെ സോഷ്യൽ മീഡിയകളിൽ കാണാൻ സാധിച്ചു. അപ്പോൾ അവരോടായി പറയാനുള്ളത്, നേരത്തെ ആതിര എന്നൊരു പെൺകുട്ടി ഇസ്ലാമിനെക്കുറിച്ച് ശരിയായ രൂപത്തിൽ പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഹാദിയ ആയപ്പോൾ, പിന്നീട് സെഫിൻ ജഹാനെ വിവാഹം ചെയ്തപ്പോൾ അത് ലൗ ജിഹാദാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അവരെ ഒരുപാട് പ്രയാസപ്പെടുത്തി അവസാനം സുപ്രീം കോർട്ട് വരെ പോവേണ്ടി വരികയും ചെയ്തത് നാം എല്ലാവരും അറിഞ്ഞവരും വായിച്ചവരുമാണ്. അതേസമയം ഒരു ഹൈന്ദവനായ ചെറുപ്പക്കാരൻ ഒരു മുസ്ലിം സ്ത്രീയെ ഇതുപോലെ പ്രണയിച്ചാലോ താലി കെട്ടിയാലോ അത് വെറും പ്രണയ വിവാഹം മാത്രമാക്കി ചുരുക്കുകയും അവിടെ ലൗ ജിഹാദ് കാണാതിരിക്കുകയും ചെയ്യുന്നവർ, അവർ തികച്ചും ഇരട്ടത്താപ്പ് കാണിക്കുന്നവരും അല്പന്മാരുമാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നിർബന്ധിത മതപരിവർത്തനം ഇസ്ലാമിൽ സാധ്യമല്ല. ഒരു ഹൈന്ദവനെയോ ക്രൈസ്തവനെയോ നിർബന്ധിപ്പിച്ചുകൊണ്ട് അവനെ മുസ്ലിമാക്കാൻ സാധ്യമല്ല. കാരണം മുസ്ലിമാവുക എന്നത് ഇതുപോലെ തട്ടിട്ട് നടക്കുന്നത് കൊണ്ടോ, അതല്ലെങ്കിൽ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയാലോ ഒന്നും യഥാർത്ഥത്തിൽ ഒരാൾ മുസ്ലിമാവുകയില്ല. ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയണം. നിർബന്ധിച്ചുകൊണ്ടാണ് ഒരാൾ പറയുന്നതെങ്കിൽ ഒരിക്കലും അവർ മുസ്ലിമാവില്ല. പിന്നെ എങ്ങനെയാണ് നിർബന്ധിത മതപരിവർത്തനം ഇവിടെ സാധ്യമാവുക? ഏത് നിരക്കാണ് ഒരാളെ നിർബന്ധിച്ചുകൊണ്ട് മുസ്ലിമാക്കിയെന്ന് പറയാൻ സാധിക്കുക? അപ്പം അതൊരിക്കലും സാധ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു അമുസ്ലിമിനെയും നിർബന്ധിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്താൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. ലൈക്രാഹ ഫിദ്ദീൻ. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ, അതുപോലെ മറ്റു രാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും ഒരു അമുസ്ലിമിനെ വേദനിപ്പിക്കുകയോ അതുപോലെ ഹൈന്ദവരെ പീഡിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ച ആശയം. അപ്പോൾ ആ നിലക്ക് വളരെ സൗഹാർദ്ദത്തിൽ കഴിയേണ്ടവരാണ് നാമൊക്കെ. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ മഹത്വവൽക്കരിക്കുകയും ഇസ്ലാമിനെ തരം താഴ്ത്തി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും ഒരു മനുഷ്യനിക്ക് യോജിച്ചതല്ല. പിന്നെ ഒരു സഹന എന്നവൾ മതം മാറിയത് കൊണ്ടോ അന്യമതസ്ഥന് വിവാഹം ചെയ്തതുകൊണ്ടോ ഇസ്ലാമിനിക്കൊന്നും സംഭവിക്കാനില്ല. അതേസമയം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവർ, അവർക്ക് ദുന്യാവിലും ആഖിറത്തിലും നാളെ പരലോകത്തും ഏറ്റവും വലിയ നഷ്ടമായിരിക്കും അത്. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിൽ ഏറ്റവും വലുത് അവനിക്ക് ഹിദായത്ത് കിട്ടി, അവന് സന്മാർഗം കിട്ടി എന്നതാണ്. അപ്പം അത് വലിച്ചെറിഞ്ഞ് പോകുന്നവർ, അവർക്ക് തീരാ നഷ്ടമായിരിക്കും എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. പിന്നെ പരിശുദ്ധ ഇസ്ലാമിൽ ഇത്ര മെമ്പർമാർ വേണം എന്ന് നിർബന്ധവും ഇല്ല.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിർബന്ധിത മത പരിവർത്തനം ഒരിക്കലും ഇസ്ലാമിൽ സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എത്രയോ നൂറ്റാണ്ടുകാലം ഭരിച്ചത് മുസ്ലിം രാജാക്കന്മാരാണ്. അവരാരും നമ്മുടെ ഈ ഭാരത മണ്ണ് മുസ്ലിം രാജ്യമാവണം എന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ആ നിലക്ക് നിർബന്ധിത മതപരിവർത്തനം നടത്തി ഇസ്ലാമിലേക്ക് ആളെ കൂട്ടണമെന്ന, ഇസ്ലാമിലേക്ക് ആളെ ചേർക്കണമെന്ന യാതൊരു നിർബന്ധവും ഇവിടെയില്ല. അള്ളാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഹിദായത്ത് നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലം.